ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബ്രൈഡൽ ഹെന്ന കോഴ്സിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലാണ്, നമ്മുടെ ബേസിക് ഹെന്ന എലമെൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈൻസും അതുപോലെ തന്നെ ഡ്രോപ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇത് നല്ലോണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ചിലർക്കൊന്നും പെട്ടെന്ന് അങ്ങ് വരയ്ക്കാൻ പറ്റില്ല, അപ്പോൾ അവർക്കൊന്നുകൂടെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റാൻ വേണ്ടിയിട്ടും ഞാൻ ഈ രീതിക്ക് ഒരു ക്ലാസ് വൈൻസും ഡ്രോപ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം എങ്ങനെയാണ് വൈൻസും അതുപോലെ തന്നെ ഡ്രോപ്സും നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക എന്നുള്ളത്. ഇപ്പോഴും നമ്മൾ വൈൻസും ഡ്രോപ്സും ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ കോണിൻ്റെ ടിപ്പ് നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡോട്ട് മാറി വരും, അപ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കോണിൻ്റെ ടിപ്പ് എപ്പോഴും നല്ല രീതിയിൽ വൈപ്പ് ചെയ്യുക. അടുത്ത ഈ രീതിക്കാണ് നമ്മൾ വൈൻസ് വരയ്ക്കേണ്ടത്. ഇതുപോലെ വരയ്ക്കുന്നതാണ് ഡ്രോപ്സ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് തവണ നല്ല ഡീറ്റെയിൽ ആയിട്ട് വൈൻസും ഡ്രോപ്സും വരയ്ക്കുന്നതെല്ലാം പറയുന്നുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ടും വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മെഹന്തി വീഡിയോസ് ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഡിസൈൻ വരയ്ക്കുമ്പോഴും നമ്മൾ കോണ് നല്ല കറക്റ്റായിട്ട് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നാ കോണ് പിടിക്കുക, അപ്പോൾ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻസ് എല്ലാം വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിക്കാണ് കോൺ പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ പിടിക്കുക. ഇനി ഒരു തിൻ ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വൈൻസ് വരച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വൈൻസ് വരയ്ക്കുന്നത്. ആദ്യം ഒരു കുഞ്ഞ് ലൈൻ കൊടുക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ തിക്കാക്കി കൊടുക്കുക, പിന്നെ ഒന്ന് വലിച്ചു കൊടുക്കുക. ആ തിക്കാക്കി കൊടുക്കുന്നത് നമ്മൾ ശരിക്കും ഡോട്ട്സ് കൊടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. അതാ ഈ രീതിക്ക് നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ ഇതേപോലെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് സൈസാവുന്ന വരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഡോട്ട്സ് വരയ്ക്കാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ മാത്രമേ നമുക്ക് വൈൻസും ഡ്രോപ്സും ഒക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അതായത് ഈ രീതിക്ക് ലൈൻ വരച്ച് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക, മെല്ലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിക്കുക. ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഈ രീതിക്കുമാണ് നമ്മൾ വൈൻസ് വരയ്ക്കാൻ. ഇപ്പോൾ ഞാനിത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളൊരു പേജിൽ കോൺ വെച്ചിട്ട് ഇതേപോലെ എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടോ, നല്ല ഈസിയാണ്. നമ്മൾ ഈ ഒരു വൈൻസും അതുപോലെ തന്നെ ഡ്രോപ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അറബിക് ഡിസൈൻസ് എല്ലാം വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഡിസൈൻ വരയ്ക്കുമ്പോഴും നമുക്ക് ഈ ഒരു വൈൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഈ വൈൻസ് എന്ന് പറയുന്നത്. ഇത് വരയ്ക്കാൻ നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അടുത്ത എലമെൻറ്റ് നമ്മൾ പഠിച്ചത് ഡ്രോപ്സ് അല്ലേ. ഡ്രോപ്സ് നമുക്കൊരു തിൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തിന്നായിട്ടുള്ള ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ടിട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. ഈ രീതിക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, താഴോട്ട് വലിക്കുക. നമ്മൾ ഡ്രോപ്സ് വരയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം പേസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആക്കണം കേട്ടോ. കുറച്ച് തിക്കാക്കണം, ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് ഡോട്ടാക്കിയതിന് ശേഷം താഴോട്ട് വലിച്ചു കൊടുക്കുക. ഞാനിത് വരയ്ക്കുമ്പോൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വരയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഒപ്പം ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ റിപ്ലൈ ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡോട്ട്സ് ഒന്ന് വരച്ച് നോക്കാം. ഒരു തിൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ട്സ് ഒന്ന് കാണിക്കാം കേട്ടോ. ഈ ഡോട്ട്സ് പക്കായിട്ട് അറിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വൈൻസും ഡ്രോപ്സും വരയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഈ രീതിക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക, പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ ചിലർ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്, അപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിക്ക് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
ഇനി ഈ വൈൻസിന് നമുക്ക് ഒരു 2 thin lines വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വരച്ചു കൊടുത്തു നോക്കാം. വൈൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഷേപ്സും വരക്കാം, അതിൻ്റെ മുകളിലെല്ലാം ചെയ്തു കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് 2 lines ഇതുപോലെ 2 thin lines വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ പഠിച്ച ഈ ഒരു വൈൻസ് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ നീട്ടേണ്ടത് അതിനനുസരിച്ച് നീട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ നല്ല ചെറുതാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലൈന് ചെറുതാക്കി വരയ്ക്കുക. മറ്റേതായ ഇതേ രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക, വലിക്കുക. അറബിക് ഡിസൈൻസിലെല്ലാം ഈ ഒരു വൈൻസ് അത്യാവശ്യം വലിയ സൈസിൽ നീട്ടി വരച്ചു കൊടുക്കാറുണ്ട്. ഏതൊരു ഡിസൈൻ വരക്കണമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഡെയിലി ബേസിൽ പ്രാക്ടീസ് ചെയ്താലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ബുക്ക് അതിനായിട്ട് മാറ്റി വെച്ചിട്ട് അതിൽ ഇതേപോലെ ഓരോ എലമെൻറ്റും ഒരുപാട് തവണ വരയ്ക്കുക. നിങ്ങൾ സിൻസിയറായിട്ട് ഹെന്ന പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ മിനിമം ഒരു 20 times എങ്കിലും ഓരോ എലമെൻറ്റും അതുപോലെ തന്നെ ഓരോ ഡിസൈൻസും ഞാൻ ഈ ഒരു 20 days കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളും ഓരോ എലമെൻറ്റ്സും അതുപോലെ ഓരോ ഡിസൈൻസും എല്ലാം നിങ്ങളൊരു 20 times എങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ 2 thin lines ഞാൻ ഒന്നുകൂടെ വരച്ചിട്ട് അതിൽ ഡ്രോപ്സും കൂടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരയ്ക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയുള്ളൂ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോണാണ്. നമ്മൾ വരക്കുന്ന ഡിസൈനിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഫാക്ടേഴ്സിലൊന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്. ഇപ്പം നമ്മൾ ബ്രൈഡൽ ഹെന്ന ഡിസൈൻസ് ഹെവി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ വരക്കുകയാണ് കയ്യിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് കോൺസ് യൂസ് ചെയ്യാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചീപ്പ് പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മീഡിയം ലെവലിലുള്ള കോൺസ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കോണൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു 10 rupees ഒരു കോണാണ്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല, നമുക്ക് സ്റ്റെയിനൊക്കെ കുറവായിരിക്കും. പിന്നെ ചില സമയത്ത് ഇതിൽ നിന്ന് തിക്കായിട്ട് ഇങ്ങനെ പേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏകദേശം അതുപോലുള്ള കോണൊക്കെ മതി. അപ്പോൾ ഞാൻ ഈ വൈൻസ് വേറൊരു ഷേപ്പിലും കൂടെ കാണിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചിട്ട് ലൈൻസൊക്കെ വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈനിൽ വരയ്ക്കാം, അതുപോലെ ഇങ്ങനെ വളച്ചിട്ടുള്ള ഇതുപോലുള്ള ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഷേപ്പ്സ് വരക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലോട്ട് അതിൻ്റെ ടിപ്പ് ഒന്നങ്ങനെ നീട്ടി കൊടുക്കാം. ഇപ്പം നമ്മളിതാ ഈ രീതിക്ക് വരയ്ക്കുക. അപ്പം ഇവിടെ ഒരു വളവില്ല, ആ ഒരു വളഞ്ഞു നിൽക്കുന്ന ഭാഗത്തിലോട്ട് വേണം നമ്മൾ ഈ ഒരു വൈൻസിൻ്റെ ടിപ്പ് ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പെല്ലാം വരച്ച് അതിലെല്ലാം വൈൻസ് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഉണ്ടോ. ഇത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള വൈൻസാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് തിക്കാക്കണോ അതുപോലെ നീളം കൂട്ടണോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്, അതിലും ഇതേപോലെ വൈൻസ് കൊടുക്കാം. ഇനി ഈ ഒരു ടിപ്പിൽ നമുക്ക് വേണമെങ്കിൽ നല്ലോണം നീട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഒരു ലീഫ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കാം ഉണ്ടോ. ഈ ഒരു ടിപ്പ് പോർഷനിൽ നമ്മൾ അങ്ങനെ നീട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു ലീഫ് പോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണത്. അപ്പോൾ വൈൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരുപാട് തരത്തിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇതുപോലെ തന്നെ ഡ്രോപ്സും കാണിക്കുന്നുണ്ട്. രണ്ടും വരയ്ക്കാൻ ഈസി ആയിട്ടുള്ള എലമെൻസ് ആണ്, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, അപ്പം മാത്രമേ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളതാണ്. ഏതൊരു ഡിസൈനും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഭംഗിക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡ്രോപ്സും ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡിസൈൻ വരച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളായിട്ട് ചെയ്യുന്ന റഫായിട്ട് വരക്കുകയാണ്. അതിന് മുന്നത ഇതേപോലെ വരക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് തിക്കായിട്ട് വരക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരക്കുന്നതിലും ഭംഗി മറ്റു രീതിക്ക് വരക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് പറ്റണില്ല ഇതേപോലെ ലൈൻ കൊടുക്കുക, ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ മറ്റേ രീതിക്ക് വരച്ച് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കുന്നതിനെക്കാട്ടും ഇതേപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കും ആ ഒരു ലുക്കിൽ. ഓക്കെ, പറ്റുന്നില്ലെങ്കിൽ മാത്രം ഔട്ട്ലൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഡ്രോപ്സും വൈൻസും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഡിസൈനിങ് ജസ്റ്റ് റഫായിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു സ്പൈറൽ ഫ്ലവർ ഉണ്ടല്ലോ, അത് വരച്ചു കൊടുക്കുക. ഈ ഒരു സ്പൈറൽ ഫ്ലവർ വരക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിബിസ്കസ് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ടു ഫ്ലവർസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് വൈൻസ് വരച്ചു കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ റഫായിട്ട് ഒരു സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്തു, അതിൻ്റെ മുകളിൽ ഡോട്ട്സ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തത്. ഇതേ രീതിയിൽ കൈൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫ്ലവർ കൊടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വള്ളികൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് നമുക്ക് കിട്ടും. അതുപോലെ ഏതെങ്കിലും ഒരു ഫിംഗറിൻ്റെ മുകളിൽ മാത്രമായിട്ട് വൈൻസ് വരച്ചിട്ട് ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ഡിസൈൻസ് അങ്ങനത്തെ ഉണ്ട്. ഞാൻ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പിന്നീടുള്ള വീഡിയോസിലെല്ലാം ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 20 ഡേയ്സിൻ്റെ ഈ ഒരു കോഴ്സിൽ ഞാൻ അതെല്ലാം വരച്ചിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിക്ക് വൈൻസ് വരക്കാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഡിസൈൻസും നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുള്ളതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വള്ളിയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡ്സിലേക്കും ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് ഇങ്ങനെ വൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഫ്ലവറും എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ വേറെ വേറെ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈൻ്റെ മുകളിൽ നമ്മളിങ്ങനെ 2 സൈഡിലോട്ടും അങ്ങനെ ഒരു വള്ളി പോലെ വരച്ചിട്ടുള്ള ഡിസൈൻ ഇത് ഈ രീതിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് വൈൻസ് വരച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരുപാട് ആളുകൾ വരക്കുന്ന ഡിസൈനാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതേപോലെ കുറേ വള്ളികളും കുറേ ലൈൻസെല്ലാം ഇങ്ങനെ വളച്ച് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ നിന്നിട്ട് കുഞ്ഞ് മറ്റ് ബേബി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം വരക്കുക. അതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, പിന്നെ വൈൻസ് കൊടുക്കുക. ഇങ്ങനെ മൊത്തത്തിൽ ഇതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ 2-3 ഫ്ലോറൽസ് കൊടുത്തിട്ട് കുഞ്ഞ് ഫ്ലോറൽസ് കൊടുക്കുക, പിന്നെ ഫുൾ വൈൻസ് കൊടുക്കുക. ആ രീതിക്ക് ചെയ്താൽ നമുക്കിതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കിട്ടും. ഞാനിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ് കേട്ടോ. അത് ഞാൻ റഫായിട്ട് വരക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വൈൻസും ഡ്രോപ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് വരയ്ക്കാൻ പറ്റും എന്നുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്പൈറൽ വരച്ച് അതിൻ്റെ മുകളിൽ ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ആ ഒരു സിമ്പിൾ ഫ്ലവറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വീണ്ടും വൈൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വള്ളിയിലൊക്കെ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു വള്ളികളുണ്ടല്ലോ, അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് വൈൻസ് കൊടുക്കാം. അതുപോലെ ടിപ്പിൽ ഇതുപോലെ ബേബി ഫ്ലവർ കൊടുക്കാം. അങ്ങനെയെല്ലാം വരച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് വരക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ് എന്നുള്ള ലെവലിലേക്കാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തതെല്ലാം. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വരക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും എന്തിന് ഇത്രയധികം കാര്യങ്ങളെല്ലാം പറയുന്നത്, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നെല്ലാം തോന്നും. പക്ഷേ ഞാൻ ഈ ഒരു കോഴ്സ് തന്നെ സെറ്റാക്കിയിട്ടുള്ളത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായിന്നും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.